ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നൊരു ചെറിയ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വലുതായിട്ടൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്, കാരണം അന്നേരം സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളൊന്ന് സന്തോഷ് ചോറുകൾ സാറിനെ വരച്ചിട്ട് നേരിട്ട് കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് മര്യാദക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഷോർട്ടിന് വേണ്ടിയിട്ട് എടുത്ത് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു വീഡിയോസാട്ടോ വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ലൈനൊക്കെ വരച്ചിട്ട് ഇങ്ങനെ വരക്കാൻ തുടങ്ങി. വൈകുന്നേരമൊക്കെ എപ്പോഴാട്ടോ വരക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് രാത്രി എഴുതി തീർന്നപ്പോൾ എനിക്ക് ബാക്ക് പെയിനൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വരച്ച് തീർക്കാൻ പറ്റത്തില്ലല്ലോ. കുറേ നേരം ഇരുന്നിരുന്ന് ഒക്കെ വരച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വിധം ഞാൻ കംപ്ലീറ്റ് ആക്കി, കുഴപ്പമൊന്നുമില്ലാതെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാട്ടോ ലാസ്റ്റ് ലുക്ക്, എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് പറയണം. എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം പെട്ടെന്നായതുകൊണ്ടും പിന്നെ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാട്ടോ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തായാലും കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഫ്രെയിം ചെയ്യണം. ഫ്രെയിം ചെയ്തിട്ട് നമുക്കൊന്ന് എറണാകുളം വരെ പോകേണ്ടതുണ്ട്, എടപ്പള്ളി വരെ ഒന്ന് പോകേണ്ടതുണ്ട്. നമുക്കൊരു കൊലോപ്സ്യ എന്ന് പറഞ്ഞൊരു പാർലറിൻ്റെ ഒരു കുളവും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോഗ്രാമിന് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടി ഒട്ടേക്ക് കയറി ഫ്രെയിം ചെയ്തിട്ടാണ് നമുക്ക് എടപ്പള്ളി പോകാനായിട്ട്. അപ്പോൾ അതെ, ഫ്രെയിമും കൂടി കൂട്ടി ഇങ്ങനെ കൊള്ളാവോ. അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി നമ്മൾ കൊലോപ്സിയെ പോകാം കേട്ടോ. അപ്പോൾ കൊലോപ്സി ചെന്നിട്ട് ഹെയർ കവർ ഒന്ന് ചെയ്യണം, അവർക്ക് കോളോപ്പിന് വേണ്ടി ചെയ്യണം. അപ്പോൾ അങ്ങനെ അവിടെ എത്തി നമ്മളതേ ഹെയർ കളറൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, നിർത്തി പിടിച്ചെല്ലാം ഓടുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിനെ മറന്നേ പോന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്ത്. അങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. അങ്ങനെ ഡീസും തരിയായിട്ടില്ലേ? എല്ലാം ഫുള്ള് റെഡല്ലേ? മുടി റെഡ്, ഡ്രസ്സും റെഡ്, എല്ലാം റെഡ്. ആഹാഹ, കുറച്ച് ഓവറായെന്ന് തോന്നുന്നല്ലേ? ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെഡ് കളറ്. അപ്പോൾ ഇത് എടപ്പള്ളിയുടെ അടുത്താട്ടോ നമ്മുടെ കൊലോപ്സ വരുന്നത്. അപ്പോൾ എടപ്പള്ളിയുടെ അടുത്തായിരിക്കും വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കേട്ടോ. കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ഉച്ചയായി, നല്ല വിശപ്പുണ്ടാകുന്നു. പിന്നെ ദോശ മേടിച്ച് ഞാൻ അമ്മയും കഴിച്ചിട്ട് നമ്മൾ വേഗം പിഗക്കോച്ചിൽ എത്തി കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഷൂട്ട്, അപ്പോൾ ഷൂട്ട് ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ലേറ്റായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് വന്നപ്പോഴേക്കും നല്ല അടിപൊളി പേസ് ആട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചായയും പത്രയും തന്നു. അപ്പോൾ അതൊക്കെ ഞാനും അമ്മയും കൂടി കഴിച്ചു. നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ പൊഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അമ്മയും ഞാനും കൂടി ചായ അടിക്കുക കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ചായ കുടിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഫുള്ള് കറി നടന്ന് കണ്ടു കേട്ടോ. അടിപൊളിയാണ്, ഷൂട്ടിംഗ് പ്ലേസൊക്കെ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു ദിവസം ഇവിടെ ഒന്ന് ഷൂട്ട് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. എന്തായാലും അത് കഴിഞ്ഞ് സാറിനെ കണ്ടു, ഒരുപാട് സന്തോഷമായി. സാറിൻ്റെ ട്രാവലിംഗ് വീഡിയോസൊക്കെ, ഞാൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് സാറിൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ സാറ് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നേരിട്ട് കണ്ടു, വരച്ച് പടം കൊടുത്തു. സാറിന് ഒരുപാട് ഇഷ്ടമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയും ഹാപ്പിയായി, അമ്മ എനിക്ക് മോന്നു കേട്ടോ. ഞാൻ അമ്മക്കും കൊടുത്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ മൈ സ്റ്റോൺ മേക്കേഴ്സിൽ എൻ്റെ ഫുൾ വീഡിയോ കിടപ്പുണ്ടാവും, എല്ലാവരും പോയി കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.